എടാ അർജുന, നീ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? നീ എത്ര കാലം ഇവർക്ക് മോഹം കൊടുക്കാൻ നടക്കും? ഇന്നല്ലെങ്കിൽ നാളെ ഫേസ് ചെയ്യേണ്ട ഇവരെ. എന്റെ പപ്പ എനിക്ക് മടി. അവനീസൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞതാ ത്രിവേണിയുടെ പിന്നാലെ നടക്കല്ലേ. എടാ ഈ ത്രിവേണിയുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ബേസിക് മിനിമം ആമിയുടെ മുമ്പിൽ ഇങ്ങനെ പോയി പെടാതിരുന്നൂടെ. എന്റെ പപ്പ ത്രിവേണിയുടെ പിന്നാലെ എപ്പം നടന്നാലും ഒന്നിനെ അവൻ ചേച്ചി വരും, അഞ്ചു ചേച്ചി വരും. ഞാൻ എന്ത് ചെയ്യാനാ? ഒരു പ്രൈവസി ഇല്ലേ വീട്ടിൽ. ഇല്ലാതിരിക്കോ? എത്ര കാലമായി അവനുടെ പിന്നാലെ നടന്ന് ഞാൻ നിരപരാധിയാണ് നിരപരാധിയാണെന്ന് പറയുന്നു. അവന് കേക്കണ്ടേ? ഏത് മനുഷ്യനാണെങ്കിലും കുറച്ച് ടൈം കഴിയുമ്പോ സമനില തെറ്റാതിരിക്കോ? അയാളുടെ സമനില തെറ്റി ഒന്ന് പോയ പപ്പ, പുള്ളി എന്തോ ടെൻഷനില് പുറത്തേക്ക് പോയതായിരിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോഹനൻ ആമണിയെ പെണ്ണ് കാണാൻ പോയപ്പോഴേ ആമണിയുടെ ഏത് ക്വാളിറ്റി അറിയോ മോഹൻ ഏറ്റവും അധികം ഇഷ്ടമായത്? ഇല്ല പപ്പയ്ക്ക് അറിയോ? പിന്നല്ലാതെ പറഞ്ഞുതരാമല്ലോ. അതായത് ആമണി ബോൾഡാണ്, തൻ്റെ അടിയാണെന്നുള്ളത്. അവരൊറ്റ ക്വാളിറ്റിയാണ് മോഹനെ വീഴ്ത്തിയത്. എന്നിട്ട് ഇപ്പം എന്തായി? മോഹൻ്റെ സ്ഥിതി കണ്ടില്ലേ? നീയും സൂക്ഷിക്കുക, ത്രിവേണിയും ബോൾഡാണ് തൻ്റെ അടിയാണെന്നാണ് നീ പറയുന്നത്. അപ്പോൾ നിനക്കുള്ളൊരു വാർണിംഗ് ആണ്, സൂക്ഷിച്ച. ഒന്ന് പോയ പപ്പ, മനസ്സിനെ പേടിപ്പിക്കാതെ. ഉള്ളത് പറഞ്ഞേ ഉള്ളൂ, സൂക്ഷിച്ചാ നിനക്ക് നല്ലത്. അല്ല പപ്പ തന്നെയോടുള്ള പണിയല്ലേ കിട്ടിയത്? ആണല്ലോ, അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കണ നീ കാണുന്നില്ലേ? അതെന്നെയാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് സൂക്ഷിച്ച. നീ വന്നേ വാടോ. അല്ലമ്മ, അച്ഛനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ തന്നെ എണീറ്റ് ഇതെല്ലാം ഉണ്ടാക്കിയോ? അപ്പ അച്ഛൻ റെസ്റ്റ് എടുത്തില്ലേ? വല്യച്ഛന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തിയേട്. മിണ്ടായിരുന്നു കഴിക്കാൻ നോക്ക് പിള്ളേരെ. അല്ല അച്ഛൻ കഴിച്ചായിരുന്നോ? അതമ്മ ചോദിച്ചോ? അച്ഛനും മെഡിസിൻസ് കഴിക്കാനുള്ളതാ. അപ്പാ ഞാൻ മുകളിലേക്ക് പോവാം. നിക്ക്, നിനക്ക് ഇപ്പോഴും അവരൊക്കെ ഫേസ് ചെയ്യാൻ മടിയാ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അർജുനേട്ടാ, അർജുനേട്ടനെ ഇപ്പൊ കാണാനേയില്ലല്ലോ. സത്യം പറഞ്ഞ ഇവന് ആവണിയെ ഫേസ് ചെയ്യാനുള്ള പ്രോബ്ലമാ. എന്തിന്? നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല. ഇരിക്ക, എന്നാ കഴിക്കാം. ഇരിക്ക. എനിക്കർജുന അർജുൻ, എനിക്ക് അർജുൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും പറയാൻ തോന്നിയാൽ ഞാനത് പറയും, അത്രേ ഉള്ളൂ. അതങ്ങനെ കണ്ടാൽ മതി. കഴിക്കും. അർജുനേട്ടാ, ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കേ, നമ്മളെല്ലാവരും ഇല്ലേ.